السلام عليكم ورحمة الله وبركاته. എല്ലാവരും സലാം മടക്കിയോ? ആ മടക്കിയില്ല എല്ലാവരും. ആ നല്ല കുട്ടികളാണ് എല്ലാവരും കേട്ടോ. വെരി ഗുഡ്. നിങ്ങൾ ഇതേപോലെ ആരെങ്കിലും നിങ്ങൾ ആർക്കെങ്കിലും ഇതേപോലെ സലാം ചൊല്ലാറുണ്ടോ? നിങ്ങളെ കൂട്ടുകാർ അടുത്തേക്ക് നിങ്ങൾ പോകും, അല്ലെങ്കിൽ നിങ്ങളെ പാരൻസിൻ്റെ അടുത്തേക്ക് ചിലപ്പോൾ പുറത്ത് പോയിട്ട് വരും, അപ്പോൾ നിങ്ങളൊക്കെ നിങ്ങൾ സലാം ചൊല്ലാറുണ്ടോ? ആ വെരി ഗുഡ്, എല്ലാവരും ചൊല്ലാറുണ്ടല്ലേ. ആ ഓക്കെ, നല്ല കുട്ടികൾ. നമ്മൾ നമ്മളെ സുഹൃത്തുക്കൾക്കും നമ്മളെ ഉപ്പാക്കും ഉമ്മാക്കുമൊക്കെ നമ്മൾ സലാം ചൊല്ലണം. ഓക്കെ, പിന്നെ നമുക്ക് പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പാട്ട് പാടിത്തരാനൊക്കെ പറഞ്ഞിരുന്നു. എന്ത് ആരും പാടിത്തരാതിരുന്നത്? വിശന്നു നമ്മൾ വലഞ്ഞ നേരം അന്നം തന്നവൻ അല്ലാഹു, വിശപ്പടക്കും നേരം അവനെ ഓർക്കുക വേണം എല്ലാവരും. ആ പാട്ടില്ലേ, ആ പാട്ട് കുറച്ച് പേര് മാത്രമേ പാടി തന്നുള്ളൂ. എന്തേ ബാക്കിയുള്ളവരാരും പാടിത്തരാതിരുന്നത്? ആ ഇനി പാടിത്തരണം, എല്ലാവരും അടുത്ത ക്ലാസ്സിന് മുമ്പായിട്ട് പാടിത്തരണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഏതാനും പറഞ്ഞിരുന്നു, അതും കുറച്ച് കുട്ടികൾ എഴുതിയിട്ടില്ല കണ്ടോ. ഇത് ഫില്ല് ചെയ്ത് പറഞ്ഞിരുന്നു അല്ലേ, ഈ താഴെ. ആ അതും കൂടെ ഫില്ല് ചെയ്ത് അത്രയും പെട്ടെന്ന് നിങ്ങൾ എനിക്ക് അയച്ച് തരണം കേട്ടോ വാട്സപ്പില്. ഇന്ന് നമുക്കൊരു പുതിയ പാഠം തുടങ്ങിയല്ലേ, എല്ലാവരും ഹാപ്പി അല്ലേ? ആ ഓക്കെ, റെഡി. ഓക്കെ, എന്നാൽ എല്ലാവരും പുസ്തകം എടുത്ത്, എല്ലാവരും പാഠം 3 കൂട്ടുകാരൊത്ത് കളിക്കാം, ഇതാണ് നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ. ഓക്കെ, എല്ലാവരും എടുത്തോ? ഓക്കെ, ടേക്ക് യുവർ ബുക്ക് ആൻഡ് പുട്ട് യുവർ ഫിംഗർ ഓൺ ദ ലൈൻ കേട്ടോ. സ്ഥലത്തിന് നിങ്ങൾ വരില് വെക്കണം, എന്ന് ഇന്നാലേ ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാവുള്ളൂ. ഓക്കെ, നമ്മൾ എഴുതാനൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പഠിക്കണം. നമുക്ക് ഇനി അടുത്ത രണ്ടാം ക്ലാസ്സിൽ വരും, മൂന്നാം ക്ലാസ്സിൽ അപ്പോഴേക്കും നമുക്ക് ഒന്നാം ക്ലാസ്സിൽ തന്നെ എഴുതാനൊക്കെ നമ്മൾ കംപ്ലീറ്റ് പഠിക്കണം കേട്ടോ. അപ്പം എല്ലാവരും വരില് വെച്ചോ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, റെഡി. പാഠം 3, കൂട്ടുകാരൊത്ത് കളിക്കാം, അതാണ് പാഠത്തിൻ്റെ പേര് അല്ലേ. നമുക്ക് കൂട്ടുകാർ കുറേ ഉണ്ട്, സ്കൂളിലും നാട്ടിലും വീടിൻ്റെ അടുത്തും കുടുംബത്തിലും അല്ലേ, കുറേ കൂട്ടുകാർ നമുക്കുണ്ട് അല്ലേ. ആ കൂട്ടുകാരൊത്ത് നിങ്ങൾ കളിക്കാറുണ്ടോ? ഉണ്ട്. എന്ത് കളിയാണ് കളിക്കാറ്? ഫുട്ബോൾ കളിക്കണ്ടേ നിങ്ങൾ? ആ ഓക്കെ, കുറച്ച് പേര് ഫുട്ബോൾ കളിക്കും. ഓക്കെ, ഇവിടെ നിങ്ങൾ കളിക്കാറുണ്ടോ? ആ ഉണ്ട് അല്ലേ. ആ ഓക്കെ, അപ്പം എല്ലാവരും കളിക്കാറുണ്ട്. ഇവിടെ ഈ പാഠത്തിൽ കണ്ടു നിങ്ങൾ രണ്ട് കുട്ടികൾ അല്ലേ. ഒന്ന് ബാസിമാണ് ഉണ്ടോ? ബാസിമ ഉണ്ടോ നിങ്ങൾ? ആ അത് അർജന്റീന അല്ലേ, വേൾഡ് കപ്പിൽ അർജന്റീന കേട്ടിട്ട് നിങ്ങൾ ഫുട്ബോൾ ലോകകപ്പിൽ അതിന് അർജന്റീനയുടെ ആ ജേഴ്സി ഒക്കെ ഇട്ടിട്ടില്ല ഒരു ബാസിമും പിന്നെ വേറെ സുഹൃത്തും ഉണ്ട് അല്ലേ. ഇവരെന്താണ് കളിക്കുന്നത്? ഫുട്ബോള് കണ്ടില്ലേ നിങ്ങൾ? ആ ഫുട്ബോൾ കളിക്കാണ്, അതിനെ പറ്റിയാണ് ഈ പാഠത്തിൽ പറയുന്നത്. ഓക്കെ, റെഡി. ഓക്കെ, വരില് ഒക്കെ എല്ലാവരും. വൈകുന്നേരം ബാസിമും കൂട്ടുകാരും മൈതാനത്തിൽ കളിക്കും. ആ വൈകുന്നേരമാണ് ഇവര് കളിക്കുന്നത് കേട്ടോ. വൈകുന്നേരമാണ് ഇവര് കളിക്കുക. സ്കൂൾ വിട്ടു വന്നതിന് ശേഷം തൊട്ടടുത്തുള്ള പ്ലേ ഗ്രൗണ്ട്, അവിടെ മൈതാനമുണ്ട്, അതാണ് പ്ലേ ഗ്രൗണ്ട്. അവിടെ പോയിട്ട് ബാസിമ കൂട്ടുകാരനടുത്ത് എന്താണ് ഫുട്ബോൾ കളിക്കും. പിന്നെ കളി കഴിയുമ്പോഴേക്കും വിയർത്തൊലിക്കും. നമ്മളും അങ്ങനെ തന്നെയല്ലേ. ഇപ്പോൾ ഒരു കളി, നിങ്ങൾ ഓടിയിട്ട് എന്തെങ്കിലും കളി കളിക്കുകയാണെങ്കിൽ നിങ്ങളെ ഷർട്ടൊക്കെ ആകെ വിയർത്തൊലിക്കും. ആകെ വെള്ളം കണ്ടിട്ടില്ലേ നിങ്ങൾ, നമ്മളെ പുറം ഭാഗത്തൊക്കെ ആകെ വിയർത്തൊലിക്കൂലേ. ആ അതേപോലെ ബാസിമിൻ്റെ കൂട്ടുകാരൻ്റെ ആ വിയർത്ത് ഒലിച്ചു. പിന്നെ പൊടിയും ചെളിയും പറ്റും. ആ അതും വേറൊരു ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ ഗ്രൗണ്ടിൽ പോയി കളിക്കുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും പൊടി ഉണ്ടാവും അല്ലേ. ഗ്രൗണ്ടിൽ മറ്റുള്ള കുട്ടികളൊക്കെ കളിച്ചിട്ട് ഭയങ്കര പൊടി ഉണ്ടാവും. ആ പൊടി നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഷർട്ടിലൊക്കെ ആകും. അതേപോലെ ചെളിയും ഉണ്ടാവും ചിലപ്പോൾ മഴ, പ്രത്യേകിച്ച് മഴക്കാലമല്ലേ ഇപ്പോൾ. ആ അപ്പോൾ ചെളിയും ഉണ്ടാവും, അതൊക്കെ നമ്മുടെ ഡ്രസ്സിലും നമ്മുടെ ശരീരത്തിലൊക്കെ ആവും. ദേഹത്താകെ മണ്ണും ചെളിയും, എന്നാലും കളി ഒരു ഹരമാണ്, കളി ആരോഗ്യത്തിന് നല്ലതാണ്. ഇനിയിപ്പോൾ എന്ത് തന്നെയായാലും പൊടിയോ അല്ലെങ്കിൽ ചെളിയോ എന്തായാലും ശരി, കളി ഒരു ഹരമാണ് അല്ലേ. പ്രത്യേകിച്ച് നമ്മളൊന്നും മലപ്പുറം ജില്ലക്കാരല്ലേ. ആ ഫുട്ബോളൊക്കെ നമുക്ക് ഭയങ്കര ഫുട്ബോൾ കളിയൊക്കെ എല്ലാവരും കാണും അല്ലേ. നിങ്ങളൊക്കെ കാണാറില്ലേ, വേൾഡ് കപ്പൊക്കെ വരും, അത് നിങ്ങൾ കാണാറുണ്ടോ കളിയൊക്കെ? ആ ഒട്ടുമിക്ക കുട്ടികളും കളി ഒക്കെ കാണും അല്ലേ. അതുകൊണ്ട് തന്നെ ബാസിം എന്താ പറയുന്നത്? എന്താണ്, എനിക്കും കളി ഒരു ഹരമാണ്,
പിന്നെ കളി ആരോഗ്യത്തിന് നല്ലതാണ്. നമ്മൾ വെറുതെ ജസ്റ്റ് ഒരു കളി കളിച്ചുകൊണ്ട് കാര്യമല്ല, നമ്മുടെ ശരീരമൊക്കെ ഒന്ന് അനങ്ങണം കേട്ടോ. ബ്ലഡ് ഒക്കെ പാസ് ചെയ്യാനേ നമ്മൾ സ്കൂള് രാവിലെ അതിരാവിലെ നമ്മൾ സ്കൂളിലോട്ട് വരുന്നു, സ്കൂൾ കിട്ടിയതിന് ശേഷം വീട്ടിൽ പോയിട്ട് ഹോം വർക്കും കാര്യങ്ങളും ചെയ്യുന്നു ഇതല്ല. നിങ്ങൾ ചിലപ്പോൾ 4 മണിക്കൂർ സ്കൂൾ വിട്ടാലേ പിന്നെ അരിവക്ക് ബാങ്ക് കൊടുക്കുമല്ലോ, അതിന് മുമ്പായിട്ട് കുറച്ച് കളിക്കുന്നത് നല്ലതാണ്, അത് നിങ്ങൾക്ക് ആരോഗ്യത്തിന് നല്ലതാണ് കേട്ടോ. നിങ്ങൾ പഠനം മാത്രം ആയാലും നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ് ഒന്ന് റീഫ്രഷ് ചെയ്യാനൊക്കെ നല്ലതാണ് കളി. അപ്പോൾ ഉമ്മാനോട് ഉപ്പാനോടൊക്കെ പറയാം കുറച്ച് ഞാൻ കളിക്കട്ടെ എന്ന് കേട്ടോ. ഇനി ആരെങ്കിലും ഉപ്പാര് കളിച്ചാൽ നിങ്ങൾ ചീത്ത പറയാനല്ലോ ഇല്ലല്ലോ. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊന്ന് വിളിക്കണം നിങ്ങൾ കേട്ടോ. ഉപ്പിയമ്മയും ചീത്ത പറയാൻ ഞാൻ കളിക്കുമ്പോൾ അപ്പം നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി, ഉമ്മാനോട് ഉപ്പാനോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ എല്ലാവരും എണീറ്റുന്നാണ് സ്റ്റാൻഡപ്പ്. നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടോ? എന്തോ ഒരു മൂഡ് ഓഫ് എല്ലാവർക്കും. ഓക്കെ അല്ലേ, ഉന്മേഷത്തോടു കൂടെ. ഓക്കെ ഇരിക്കല്ലോ എല്ലാവരും ഇരിക്കുക. അപ്പം എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മളെ പാഠം കഴിഞ്ഞു. ഇതാണ് പാഠം. പാഠത്തിൽ ബാസിമ് പോയി കളിക്കുന്ന അവൻ്റെ കൂട്ടുകാരനോടൊത്ത് കളിക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞത് കേട്ടോ. നെക്സ്റ്റ് പേജിൽ കണ്ട നിങ്ങൾ എന്തൊക്കെ കാണുന്നത്? ബാസിമുണ്ട്, അവൻ്റെ കൂട്ടുകാരനുണ്ട്, അവിടെ ഒരു മരം ഉണ്ടല്ലേ. ആ മരത്തുമ്പോൾ എന്താണ് ഉണ്ടോ? ഒരു അണ്ണാറക്കുട്ടനും കൂടെ ഉണ്ട്. ഉണ്ടോ നിങ്ങൾ? അണ്ണാരക്കണ്ണന് അല്ലേ, ഒരു അണ്ണാരക്കണ്ണനും കൂടെ പിന്നെ ആ മരത്തിൻ്റെ മുകളിലുണ്ട്. അപ്പോൾ ആ അണ്ണാരക്കണ്ണന് ഈ ബാസിമിനോട് കൂട്ടുകാരനോട് എന്തൊക്കെ പറയുന്നുണ്ട് ആ നോക്കില്ല, എന്താണ് പറയുന്നത് നോക്കില്ല നമുക്ക്. ഓക്കെ, മരക്കൊമ്പിലിരിക്കുന്ന അണ്ണാരക്കണ്ണൻ കളി കഴിഞ്ഞു മടങ്ങുന്ന കുട്ടികളോട് എന്താണ് പറയുന്നത്? എന്തിനാ ഇങ്ങനെ ശരീരവും വസ്ത്രവും വൃത്തികേടാക്കുന്നേ? അണ്ണാരക്കണ്ണൻ ചോദിക്കുക, എന്തിനാ നിങ്ങൾ വെറുതെ നിങ്ങളെ ശരീരവും ഡ്രസ്സും ഇതൊക്കെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ വൃത്തികേടാക്കുന്നത്? അപ്പൊ ബാസിമ പറയണേ, ഞങ്ങൾ കളിക്കാൻ പോയതാ, ഞങ്ങൾ ചുമ്മാ വെറുതെ ചളി അതുപോലെ പൊടിയൊന്നും ആക്കി വരികയല്ല, ഞങ്ങള് കളിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങള് ഞങ്ങളെ വീട്ടിക്ക് മടങ്ങി പോവുകയാണല്ലേ. പിന്നെ കളിയും വ്യായാമവും ആരോഗ്യത്തിന് നല്ലതാണ്. കൂട്ടുകാരൻ പറയാണ് എന്തിനെ? ബാസിമിന്റെ കൂട്ടുകാരൻ പറയാം, എന്താണ് കളി? പിന്നെ ശരീരവും വസ്ത്രവും വൃത്തിയാക്കണം, വൃത്തിയുള്ളവരെ എല്ലാവർക്കും ഇഷ്ടമാണ് എന്നും കൂടെ പറയുന്നുണ്ട്. കളി വ്യായാമവും പിന്നെ ആരോഗ്യത്തിന് നല്ലതാണ് കളി അല്ലേ. അതിന് പുറമെന്താണ് ഒരു കാര്യം കൂടെ പറയുന്ന, ശരീരവും വസ്ത്രവും വൃത്തിയാകണം, പിന്നെ വൃത്തിയുള്ളവർ എല്ലാവർക്കും ഇഷ്ടമാണ്. അത് നിങ്ങളെല്ലാവർക്കും നല്ലതായി തോന്നുന്നില്ലേ? ഒരു വൃത്തിയില്ലാത്തൊരു ഡ്രസ്സ് ഇട്ടിട്ട് അല്ലെങ്കിൽ ശരീരമൊക്കെ ആകെ ചെളിയും ഒക്കെ വാരി തേച്ചിട്ട് നിങ്ങൾ പിന്നെ നിങ്ങളെ കൂട്ടുകാരുടെ അടുത്തേക്ക് അല്ലെങ്കിൽ സ്കൂളിലോട്ട് വരികയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? കൂട്ടുകാരാരും നിങ്ങളെ അടുത്ത് ഇരിക്കാൻ താല്പര്യം ഉണ്ടാവില്ലല്ലോ, അവർക്ക് വിട്ടി ഇരിക്കും. അതേപോലെ ടീച്ചേഴ്സ് കണ്ടാൽ ചീത്ത പറയും, പ്രിൻസിപ്പൽ സാറ് കണ്ടാൽ ചീത്ത പറയും, അല്ലേ. സ്കൂളിൻ്റെ ഉള്ളിക്ക് നിങ്ങളെ കടത്തൂല, അത്രത്തോളം പിന്നെ വെറുപ്പായിരിക്കും നിങ്ങളോട്. അതേ സ്ഥാനത്ത് നിങ്ങൾ നല്ല ഷാറായി യൂണിഫോം ഒക്കെ ഇട്ട് അയൺ ചെയ്ത് നല്ല കുളിച്ച് ഫ്രഷായി നിങ്ങൾ സ്കൂളിലോട്ട് വരിക, എല്ലാവർക്കും നിങ്ങളെ ഇഷ്ടമാണ് അല്ലേ. അതേപോലെ നിങ്ങൾ നിങ്ങളെ കൂട്ടുകാരെ വീട്ടിലേക്ക് അല്ലെങ്കിൽ പിന്നെ കുടുംബത്തിലോട്ടൊക്കെ പോകാന്നുണ്ടെങ്കിൽ അവരൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ആ സ്ഥാനത്ത് നിങ്ങൾ വൃത്തിയില്ലാതെ നിങ്ങൾ പോവുകയാണെങ്കിൽ ആരും നിങ്ങളെ മൈൻഡ് ചെയ്യില്ല. ഓക്കെ, പ്രത്യേകിച്ച് നമ്മളൊക്കെ മുസ്ലിങ്ങളാണ് അല്ലേ, മുസ്ലിങ്ങളായ നമുക്ക് നിർബന്ധമാണ് വൃത്തി. വൃത്തി ഈമാന്റെ പകുതിയാണ്. വൃത്തിയില്ലാത്തവർ ആർക്കും ഇഷ്ടമല്ല, അള്ളാഹുക്ക് ഇഷ്ടമല്ല, പിന്നെ പിന്നെ അത് മാത്രമല്ല നിങ്ങളെ ചുറ്റുവട്ടത്തുള്ള ഒരാൾക്കും നിങ്ങളെ ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ വൃത്തിയോട് കൂടെ പിന്നെ നടക്കണം. വൃത്തി എന്ന് പറഞ്ഞാൽ നമ്മളെ ഡ്രസ്സും പിന്നെ നമ്മളെ ശരീരവും മാത്രം വൃത്തിയായാൽ മതിയോ? അല്ല, നിങ്ങളെ വീട്, നിങ്ങളെ പുസ്തകം, നിങ്ങളെ ബാഗ്, പിന്നെ നിങ്ങളെ സ്കൂള്, സ്കൂളിൻ്റെ പരിസരം, വീടിൻ്റെ മുറ്റം പരിസരം, ഇതൊക്കെ വൃത്തിയാവണം. അപ്പോൾ അത് നിങ്ങളെ ഉമ്മാനോട് ഉപ്പാനോട് പറയാം, വീട് വൃത്തിയാക്കുന്ന കാര്യം ഞാനും സഹായിക്കാം നിങ്ങളെ മുറ്റത്തുള്ള എല്ലാ വൃത്തികേടുകളും, പിന്നെ അഴുക്കൊക്കെ ഉണ്ടാവശ്യം ഉള്ളി, പിന്നെ അതുപോലെ പുല്ല്, പിന്നെ ബാക്കിയുള്ള വേസ്റ്റ് പേപ്പർ, പ്ലാസ്റ്റിക് അല്ലേ, അതൊക്കെ എടുത്ത് ഒഴിവാക്കി ചുട്ടു കരിക്കുക. പ്ലാസ്റ്റിക്കൊന്നും ഒരിക്കലും നിങ്ങൾ അവിടെ വേസ്റ്റ് നിങ്ങളെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലൊന്നും ഉണ്ടാകരുത്, ഒക്കെ ഒഴിവാക്കി കത്തിക്കണം നിങ്ങൾ. അതേപോലെ സ്കൂളിലും, സ്കൂൾ അതേപോലെ നിങ്ങളെ വീടും പരിസരവും ക്ലാസ് റൂമും ഒക്കെ നല്ല വൃത്തിയോടുകൂടെ നിങ്ങൾ കൊണ്ട് നടക്കണം കേട്ടോ. ഓക്കെ, ഇതാണ് ഈ പാഠത്തിൽ പറയുന്നത്. ഓക്കെ,
ഇനി കൂടുതലായും പറയില്ല. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇൻഷാല്ലാ കേൾക്കാം. ഇതുവരെ എടുത്തത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞത് അത് നിങ്ങൾ എഴുതി പാട്ട് പാടി ഒക്കെ നിങ്ങൾ എനിക്ക് അയച്ചു തരണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഗ്രൂപ്പിൽ വന്നിട്ട് തന്നെ എന്നോട് ചോദിച്ചിട്ട് മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.